പ്രിയപ്പെട്ടവരെ, വലിയ ഒരു സാക്ഷ്യം ആണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. പറഞ്ഞു. എന്റെ പേര് സുഗുണൻ, ഞാൻ നെല്ലിക്കുന്നിൽ നിന്ന് വരുന്നു. എനിക്ക് ചെവിക്ക് വേദന ചെവിക്ക് വേദനയായിട്ട് 4 വർഷം മുന്നേ ആയതാ. എന്നിട്ട് ശ്രീകണ്ഠ തളിപ്പറമ്പ് ആശുപത്രി കൊണ്ട് കാണിച്ച് അത് കുറഞ്ഞ്. വീണ്ടും 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഉണ്ടായി. വീണ്ടും ഞാൻ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് പാടെ പൊട്ടിപ്പോയി, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ മംഗലാപുരം പോയി. മംഗലാപുരം നിന്നപ്പോൾ അവർ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ, രക്ഷയില്ലെന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. കോട്ടയത്ത് എൻ്റെ ബന്ധുക്കളല്ലോ. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പം പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല. ചെവിടെ കേൾവി പോയത് പോയത് തന്നെ ഇവിടെ നിന്ന് ഒരു സൈഡ് ഇങ്ങനെ മരച്ചിട്ട് ഒന്നും കേൾക്കാതായി. അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് ശ്രീകണ്ഠാരം വരുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് നിനക്ക് വിശ്വാസമുണ്ട്, നീ ആഗ്രഹമായിപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ പറഞ്ഞു. ഞാൻ ഏകാഴ്ച പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് ഇവിടുന്ന് ഈ പള്ളിയിൽ നിന്ന് ആരൊക്കെ പൈസ കൊടുത്തിട്ട് പറയുന്നതായിരിക്കും ഈ സാക്ഷി ഒരു സത്യമായിട്ട് നേടി ഞാൻ വിശ്വസിച്ച്. പക്ഷേ എനിക്ക് അനുഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഏകാഴ്ച കൊണ്ട് പൂർണ്ണമായി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീകണ്ഠാരം മംഗലാപുരം പോയി വീണ്ടും എടുത്തു. എടുത്തപ്പോഴത്തേക്കിന് പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല, ചെവിയുടെ പാടെ ഇടഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിവിടെ വരാൻ സാഹചര്യം ഒരുക്കി തന്ന ജോർജ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും അവരായ അമ്മ ത്രിസ്യമായിട്ടും ബന്ധുനായ കർത്താവിന് ഞാൻ നന്ദി അറിയുന്നത്. ഒത്തിരി വളരെ നന്ദി. പ്രിയപ്പെട്ടവരെ, ചെവിയുടെ പാട പൊട്ടിപ്പോവുകയും ഇടതുവശത്ത് അല്ലെ, ഇടതുവശത്ത് സൈഡ് ഇവിടെ അങ്ങനെ തന്നെ മരച്ചു പോയി. മൊത്തം അങ്ങനെ തന്നെ മരച്ചു പോയത്, മരച്ചു പോവുകയും ഇനി ഒരിക്കലും നിങ്ങൾക്ക് 3 ആശുപത്രി കാണിച്ചു കഴിഞ്ഞു. ഇനി ഓപ്പറേഷൻ ചെയ്താലും ഓപ്പറേഷൻ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ആ ചെവിയുടെ കേൾവി തിരിച്ചു കിട്ടുകയില്ല. എന്തിനെ ചെയ്തു കഴിഞ്ഞാലും ഒരു 6 മാസത്തേക്ക് അത് ഉണ്ടാവുകയുള്ളൂ, അത് വീണ്ടും പാട പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് എന്ന്. ഇഞ്ചക്ഷൻ വെക്കുന്നത് പോലും പേടിയുള്ള ആളാണ് ഈ ചേട്ടന്. കർത്താവ് ആ ഓപ്പറേഷനിൽ നിന്ന് പൂർണമായി മോചനം നൽകുകയും വീണ്ടും പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, ചെവിയുടെ പാട താനെ അടഞ്ഞിരിക്കുന്നു എന്ന ഒരു സർട്ടിഫിക്കറ്റോടുകൂടെയാണ് അദ്ദേഹം ഇവിടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർട്ടിഫിക്കറ്റുകളിലൂടെയുണ്ട്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. 7 ആഴ്ച ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് അദ്ദേഹത്തിന്റെ ചെവി സൗഖ്യപ്പെടുത്തി കൊടുത്തതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ ഈശോയേ ഈശോയേ.